പ്രിയ കൂട്ടുകാർക്ക് നമസ്കാരം. ഞാൻ ഇന്ന് നിലാവിൻ്റെ ഭംഗി എന്ന പുസ്തകം, പെരുമ്പടവം ശ്രീധരൻ്റെ നിലാവിൻ്റെ ഭംഗി എന്ന പുസ്തകമാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. ഈ പുസ്തകം എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞു കുട്ടിയുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് പറയുന്നത്. ഇതിൽ നമ്മളെപ്പോലെയൊക്കെ ഉള്ളൊരു കുഞ്ഞു കുട്ടി, ആ കുട്ടിയുടെ അച്ഛൻ മരിച്ചു പോയി. ആ കുട്ടിയും അമ്മയും മാത്രം അമ്മയുടെ വീട്ടിലാണ് ജീവിക്കുന്നത്. ആ കുട്ടിക്കൊരു ചേച്ചിയുണ്ട്, സ്വന്തം ചേച്ചിയല്ല. ആ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് കഥകൾ പറഞ്ഞു കൊടുക്കും, പക്ഷെ വിദേശ രാജ്യത്താണ്. ഇടയ്ക്ക് വരുമ്പോൾ കഥ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ഒരിക്കൽ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ വരുന്നൊരു ആളിനെ ശരിക്കുള്ള ജീവിതത്തിൽ ആ കുട്ടി കാണുകയാണ്. അപ്പോൾ കാണുമ്പം ആ കുട്ടി അയാളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നു. അയാളൊരു വീണ വിൽക്കുന്ന ആളാണ്. അപ്പം അങ്ങനെ കൂട്ടുകാരായി കഴിയുമ്പോൾ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും അയാൾക്ക് തിരിച്ച് നാട്ടിൽ പോകേണ്ട ആവശ്യം വരുന്നു. അങ്ങനെ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് അയാൾ പോകുന്നു. പക്ഷേ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ലോറി ഇടിച്ച് അയാൾ മരിക്കുന്നു. ഇതാണ് കഥ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുമ്പം നമ്മളെപ്പോലുള്ള കുട്ടികളിൽ അച്ഛനില്ല, അങ്ങനെ കുറച്ച് സങ്കടങ്ങളൊക്കെ ഉണ്ട് ഈ കുട്ടിക്ക്. അപ്പം നമ്മൾ കുട്ടികളിൽ നിന്നുള്ള നിലയിൽ നമുക്ക് ഭയങ്കര സങ്കടം തോന്നി ഇത് വായിക്കുമ്പം. ഞാൻ ഈ പുസ്തകത്തിലെ ചെറിയൊരു ഭാഗം വായിക്കാം. വഴിയിൽ കണ്ട ഒരു വണ്ടി വിളിച്ച് ഗോപിച്ചേട്ടനും പരമു നായരും അമ്മാളുവും കൂടി ആശുപത്രിയിൽ ചെന്നു. വലിയ ആശുപത്രിയാണ്, ഒരു പുരത്തിൻ്റെ ആൾക്കാരുണ്ട് ആശുപത്രിയുടെ അകത്തു പുറത്തുമായിട്ട്. ഒന്നാം നിലയിൽ നിന്നുള്ള പടികെട്ടുകൾ കയറി അവർ രണ്ടാം നിലയിലെത്തിയപ്പോൾ ഇടനാഴിയിലൂടെ വെള്ളമുണ്ടിട്ടു മൂടിയ വീണക്കാരൻ്റെ ജഡം ആശുപത്രി ജോലിക്കാർ ഒരു വണ്ടിയിൽ ഉന്തിക്കൊണ്ടുവരുന്നു. പരമു നായർ എൻ്റെ ഭഗവാനെ എന്നു സങ്കടപ്പെട്ട് തലയിൽ കൈവച്ചു. അമ്മാളുവിനെ കാണാൻ ആശുപത്രി ജോലിക്കാർ വീണക്കാരൻ്റെ മുഖം മൂടിയിട്ടിരുന്ന വെള്ളത്തുണി നീക്കി. അമ്മാളു സങ്കടം കൊണ്ട് വീങ്ങിപ്പൊട്ടി. ഗോപിച്ചേട്ടൻ അവളെ ചേർത്തു പിടിച്ച് ആശ്വസിപ്പിച്ചു. അമ്മാളു കരയാതെ ആശുപത്രി ജോലിക്കാർ വീണക്കാരൻ്റെ ജഡം ഊന്തിക്കൊണ്ടുപോയി. അമ്മാളു ഓർക്കുകയായിരുന്നു നാട്ടിലേക്കെന്നു പറഞ്ഞ് ഒടുവിൽ വീണക്കാരൻ എങ്ങോട്ടാണ് പോയത്. തിരികെ വീട്ടിൽ ചെന്ന് അകത്തെ മുറിയിൽ കമിഴ്ന്നുകിടന്ന് വീണക്കാരനെ ഓർത്ത് കരയുമ്പോൾ ഇളം മനസ്സിൽ നിഷ്കളങ്കയോടെ അമ്മാളു ദൈവത്തോട് ചോദിച്ചു. മറ്റുള്ളവരോട് സ്നേഹവും കാരുണ്യവുമുള്ള നല്ല മനുഷ്യർ മരിച്ചു പോകുന്നതിന് കാരണമെന്താണ്?